Hello everyone, welcome to Biji's Tips and Tricks. This is a simple recipe. Curd salad is tasty and easy to eat. We have a hot biryani We have a side dish. We will remove the skin. Malliyila fine ആയിട്ട് chop ചെയ്തത് അടുത്തത് സവോള സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ സവോള അതിന്റെ രണ്ട് പോർഷൻസ് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നല്ലതുപോലെ ഫൈൻ ആയിട്ട് chop ചെയ്യണം വലിയ സവോള എടുത്താൽ കടിച്ച് കടിച്ചിരിക്കുമ്പോൾ നല്ല ടിപ്പിക്കൽ ടേസ്റ്റ് കിട്ടില്ല ഇതിനെ ആ റിയൽ ടേസ്റ്റ് കിട്ടണമെങ്കിൽ കുറച്ച് ചെറിയ സവോള വളരെ ഫൈൻ ആയിട്ട് chop ചെയ്ത് എടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ വേണ്ടത് thyre ആണ് കട്ട തൈര് ഇനി നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് നോക്കാം ആദ്യമായിട്ട് ഗ്രീൻ ചില്ലി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അടുത്തത് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സ്കിൻ എല്ലാം റിമൂവ് ചെയ്ത തക്കാളി പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഒരു പിഞ്ച് ഷുഗർ ഈ ഷുഗർ ആണ് ഈ റൈത്തയുടെ ടിപ്പ് എന്ന് ഞാൻ പറഞ്ഞത് ഈ ഷുഗർ ഇട്ട് കൊടുത്ത് ഇത് മിക്സ് ചെയ്യുന്നതോട് കൂടി ഇതിന്റെ ടേസ്റ്റ് തന്നെ മാറി മാറി അത്രയ്ക്കും ഒരു ഡിഫറെൻ്റ് ടേസ്റ്റ് ഇതിലേക്ക് കൊടുക്കുന്നത് ഈ ഷുഗറാണ് ഒരുപാട് ഇടരുത് ചെറിയൊരു പിഞ്ച് മാത്രം എന്നിട്ട് ശ്രദ്ധിക്കേണ്ടത് വളരെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതിൻ്റെ മിക്സിങ് നമ്മൾ ഓരോ ഐറ്റവും സെലക്ട് ചെയ്തതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നല്ല വെള്ളം ഫൈനായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇങ്ങനെ നല്ല നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 മിനിറ്റ് സമയം വെക്കണം അപ്പോഴാണ് അതിനുള്ളിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരുള്ളൂ ഇത് ഒരു 5 മിനിറ്റ് ഇങ്ങനെ ഇരുന്ന് കഴിയുമ്പോൾ ഡിഫറെൻറ്റ് ഒരു ഇതിൻ്റെ വാട്ടർ എല്ലാം ഇതിലേക്ക് വന്ന് കുറച്ച് ലൂസാവുന്നത് നമുക്ക് കാണാൻ പറ്റും ഇത് നന്നായിട്ട് ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പം നോക്കിയാൽ നമുക്ക് കാണാം ഇതിനകത്ത് വാട്ടർ വന്നിരിക്കുന്നത് ഇതിനകത്തേക്ക് ആവശ്യത്തിന് തൈര് ചേർത്ത് കൊടുക്കണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ മോരല്ല നല്ല കട്ട തൈര് പുളിപ്പ് അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് ഇതൊരു മീഡിയം പുളിപ്പുള്ള തൈരാണ് ചേർത്ത് കൊടുക്കുന്നത് കേട് ആദ്യം തന്നെ മൊത്തത്തിലിടട്ടെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് നോക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യണം മിക്സിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് മിക്സിങ്ങിലാണ് ടേസ്റ്റ് വരുന്നത് ഇത് റെഡിയായി കഴിഞ്ഞ് മിക്സിംഗ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു 20 to 25 മിനിറ്റ്സ് വെച്ചതിന് ശേഷം മാത്രമേ സെർവ് ചെയ്യാൻ പാടുള്ളൂ അപ്പോഴാണ് ശരിക്കുള്ള ടേസ്റ്റ് കിട്ടുന്നത് ഇപ്പോൾ ഇതിൻ്റെ മിക്സിംഗ് എല്ലാം കഴിഞ്ഞു നമുക്കിത് ഒന്ന് കവർ ചെയ്ത് ഒരു 20 മിനിറ്റ്സ് സമയത്തേക്ക് വെക്കാം മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്കും എല്ലാവർക്കും ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി നോക്കാം കാരണം നമ്മൾ ഫ്ലെയിമിൻ്റെ അടുത്തേക്കൊന്നും പോകുന്നില്ല ഇപ്പോൾ ഒരു 20 മിനിറ്റ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചെറിയ അമ്മ ബിരിയാണി ഉണ്ടാക്കുന്ന സമയത്ത് കുട്ടികൾക്ക് റൈത്ത ഉണ്ടാക്കിയിട്ട് അമ്മയ്ക്ക് ഹെൽപ്പ് ചെയ്യാം ടേസ്റ്റി ആയിട്ടുള്ള റൈത്ത കൊടുക്കുമ്പോൾ അമ്മയും ഭയങ്കര ഹാപ്പി ആവും അതുകൊണ്ട് ഇപ്പോൾ ഇതാ റൈത്ത റെഡി ആയിട്ടുണ്ട് 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് നോക്കുമ്പോൾ നോക്കിയാൽ അറിയാം ഇപ്പം നോക്കി സെർവ് ചെയ്യാൻ പാകത്തിന് റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മുടെ റൈത്ത നമുക്ക് ചെറുതായിട്ടൊന്ന് ഒരു
green leaf which decorate ya. Appam ellavarum try cheythu nokkanam valare tasty aanu nan onnu taste cheythu nokkite parayam. Super taste aanu ellavarum try cheythu nokkanam ninge veete try cheythu ishtapettundengil like cheyanam share cheyanam. Thank you for watching. Thank you so much.